താളങ്ങൾ സംഗീതത്തിൻ്റെ ആത്മാവാണ് ലയം എന്ന് പറഞ്ഞാൽ താ താളത്തിൻ്റെ ഒരു ക്ലാസിക്കൽ നെയിം ആയിട്ട് വേണമെങ്കിൽ പറയാം ലയം എന്ന് പറയുന്നത് അപ്പോൾ ലയത്തിലാണ് സർവ്വതും ഉദാഹരണത്തിന് ഒരു ശബ്ദം ശബ്ദത്തിൽ നിന്നാണല്ലോ ഇതൊക്കെ വരുന്നത് സംഗീതവും നമ്മുടെ സംഭാഷണങ്ങളും എല്ലാം ശബ്ദമാണ് അപ്പോൾ ശബ്ദം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ശബ്ദം രണ്ട് കൈകൾ കൂട്ടിമുട്ടുമ്പോൾ ഒരു ശബ്ദം ടച്ചറ്റ് ഇപ്പോൾ അതിന് ഈ ഒരു രണ്ട് കൈകൾ കൊണ്ട് കൂട്ടിമുട്ടിയ ശബ്ദത്തിൽ നിന്നും പുല്ലാങ്കുഴലിൻ്റെ നാദം അല്ലെങ്കിൽ ഗിറ്റാറിൻ്റെ നാദം അല്ലെങ്കിൽ വീണയുടെ നാദം മൃദംഗത്തിൻ്റെ നാദം ഇതൊക്കെ ഈ ഒറ്റ ശബ്ദം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അതാണ് ഇന്നത്തെ ഒരു അതായത് ഇങ്ങനെ പറ്റുമെന്ന് കണ്ടുപിടിക്കാൻ സയൻസ് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബീറ്റ് അല്ലെങ്കിൽ ഒരു കൂട്ടിമുട്ടൽ അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ബിഗ് ബാങ്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരു ബീറ്റിനും അടുത്ത ബീറ്റിനും ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ് സാധാരണഗതിയിൽ മനുഷ്യനത് റീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനൊരു ഉണ്ടായി അടുത്ത് ഞാൻ ഗ്യാപ്പ് ഇട്ടാൽ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എൻ്റെ അടുത്ത് അറിയാതെ തന്നെ അതിന് ഈ പറയുന്ന പോലെ ഒരു പൂർവിക ജ്ഞാനമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണഗതിയിൽ ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് അത് സെൻസ് ഉണ്ടാവും അതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മുടെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ബീറ്റിലേക്ക് ആ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉറക്കം വരും പെട്ടെന്ന് ഈ ബീറ്റിന് എന്തെങ്കിലും ഒരു അസ്വാരസ്യം അല്ല ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ അത് മാറുമ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കും ഒരു ഒരു പെട്ടെന്ന് നമ്മളുടെ അതാണ് ആ ലയം എന്ന് പറയുന്നത് ലയം എന്ന് പറഞ്ഞാൽ സ്ഥായിയായിട്ടുള്ള ഭാവം അതാണ് താളത്തിൻ്റെ ക്രമം എന്ന് പറയാം ക്രമതാളം എന്ന് പറയാം അപ്പോൾ നമ്മളിപ്പോൾ പ തായമ്പക ചെണ്ടയിൽ തായമ്പകമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഈ ഒറ്റ കൂട്ടുക എന്ന് പറയില്ലേ ഒറ്റ ഡും ടും ടും അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ അതിൻ്റെ മറ്റ് പല വകഭേദങ്ങളും വായിക്കാറുണ്ട് അപ്പോൾ അപ്പോഴും ആ ബേസിക് ആയിട്ടുള്ള ഈ ഒറ്റ അതാണ് താളം എന്ന് പറയുന്നത് അപ്പോൾ താളം പിടിക്കാൻ നമുക്ക് പല ഇതുമുണ്ട് വൺ ടു ഇങ്ങനെയൊന്നും താളം പിടിക്കാം പക്ഷേ ഇതിപ്പോൾ ഒരൊറ്റൊരു ചൊടുക്കേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു എട്ട് എന്നുള്ളൊരു സംഖ്യ നമുക്ക് അതായത് ഒരാവർത്തി ഒരാവർത്തിക്കകത്ത് എട്ട് ബീറ്റ് വരണ പോലെ വരണമെങ്കിൽ നമ്മൾ എട്ട് പ്രാവശ്യം നമ്മൾ മനസ്സിലെണ്ണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് ഈ വിരലുകൾ കൊണ്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അതാ അതിനാണ് അതിന് പേരുകളുണ്ട് ദ്രുതം അനുദ്രുതം ലഘു ലഘു എന്ന് പറയുന്നത് കൗണ്ട് ഫിംഗർ കൗണ്ട് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുരശ്രം ചതുശ്രം എന്ന് പറയും ചതുരശ്രം എന്ന് പറയും അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഫോം നോക്കിയാൽ അറിയാം നാല് നാളം ഒരു ബീറ്റ് മൂന്ന് വിരൽ അപ്പം ഒരു ബീറ്റും മൂന്ന് ഇതുമാണ് ചതുശ്ര ലഘു എന്ന് പറയാം അതുപോലെ ഒരു ബീറ്റും രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിശ്രം തിശ്ര ആ ലഘുവിൻ്റെ കണക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താളത്തിൽ നമുക്ക് ആ നടുവിലുള്ള സാ സാധനങ്ങൾ നമ്മൾ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർ പൾസസ് ആയിട്ട് എടുക്കുക വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ആൻഡ് എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ മ്യൂസിക്കിൽ മിനിം അതിന് കോയവർ ക്രോച്ചറ്റ് അങ്ങനെ പോവും നമുക്കിതിനകത്ത് നമ്മൾ ഇന്ത്യൻ മ്യൂസിക്കിനകത്ത് വന്നിട്ട് ഇതിന് ഇത്രയും ഒരു ഒരു സ്പഷ്ടമായിട്ടുള്ള ഒരു നെയിം അതിനകത്ത് ഇല്ല പക്ഷെ നമ്മൾ ഇവിടെ കുറച്ചുകൂടി ക്ലാ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് കള രണ്ട് കള എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ വൺ ടു ത്രീ ഫോർ അങ്ങനെയൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഇതൊക്കെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഏത് പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കിത് ഇങ്ങനെയുള്ള ഇൻഫോർമേഷനൊക്കെ കിട്ടും പക്ഷേ ആക്ച്വലി താളം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെയുള്ളൊരു പരമസത്യമാണ് അപ്പോൾ അതിനകത്ത് അതാണ് ഞാൻ ആരെങ്കിലും പറയാം ബാക്കി വെച്ച് പോയത് നമ്മൾ പറയുമ്പോൾ ഒരു സുഖം ഉണ്ടാവും കേൾക്കാൻ ഇപ്പോൾ നമ്മൾ പല പാട്ടുകളും കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് താളം എന്ന് പറയുന്നത് എന്ന് നമുക്കിങ്ങനെ ആടാനൊക്കെ തോന്നും ഒരു ഒരു ചെറിയൊരു ഒരു ഒരു ആട്ടം ഒരു ഒരു ഗുമ്മുണ്ടാവും എന്ന് പറയും അപ്പോൾ എല്ലാവരും ഓ ഇത് ചാപ്പ് താളമാണോ എന്നൊക്കെ ആയിട്ട് പറയാം അപ്പോൾ വാട്ട് ഈസ് ചാപ്പ് ഇറ്റ് ഈസ് നോട്ട് ചാപ്പ് ഇറ്റ് ഈസ് ചായവ് ചായ് എന്ന് പറഞ്ഞാൽ ഒരു ചരിവ് അതായത് ഒന്ന് മുമ്പോട്ട് പിന്നെ ഒരു രണ്ട് തള്ളി ഇപ്പുറത്തോട്ട് അപ്പോൾ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ എന്ന് പോകുന്നതിനും വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ അപ്പോൾ ഒരു സ്ഥലത്ത് കുറവും ഒരു സ്ഥലത്ത് കൂടുതലും ആ കൂടുതൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡബിളും അല്ല ഇതിനായിട്ട് റിലേഷനും ഇല്ല ഒരു പൾസ് കൂടുതൽ അപ്പോൾ വൺ ടു ത്രീ എന്ന് പറയുന്നത് മൂന്ന് വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്നത് നാല് സോ അതിൻ്റെ പേരാണ് മിശ്ര ചാപ്പ് എന്ന് പറയും പക്ഷേ മിശ്ര ചായവ് എന്ന് പറയാം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ തക്ക് ധീമി ഇത് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു ചായവാണ് അതുപോലെ കണ്ട ചായ് കണ്ട ചാപ്പ് തക്ക് തൂ ത്രീ മറ്റത് ത്രീ ഫോർ ഇതിൻ്റെ റിവേഴ്സ് തക്ക് ധിമ്മി തക്ക് ധിമ്മി ത അതുപോലെ തക്കിട്ട തക്ക് അതിന് വിലോമ ചാപ്പ് എന്ന് പറയും റിവേഴ്സ് നമ്മളിപ്പോൾ നമ്മളെ സോഫ്റ്റ്വെയറിലൊക്കെ ചെയ്യുന്ന പോലെ സോ അങ്ങനെ അതാണ് താളങ്ങളെ നമ്മൾ മ്യൂസിക്കലി യൂസ് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക അതിൻ്റെ കോൺസെപ്റ്റ് അപ്പോൾ ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ആദ്യ താളം എന്നൊരു താളം എടുത്തു കഴിഞ്ഞാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എന്ന് പറയും ഇപ്പോൾ എട്ട് പൾസ് വരുന്നുണ്ട് ഈ എട്ട് പൾസിനകത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഇതിനെ എങ്ങനെ ആറാക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ എല്ലാം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തു നമ്മൾ ഇതിനാദ്യം ത്രീ ആക്കി വൺ ടു ത്രീ 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 വൺ ടു എന്ന് എഴുതി എന്നിട്ട് എന്ത് ചെയ്തു വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ആ ആക്സൻറ്റ് വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ ആ ഫോർ ആക്സൻ്റ് ആക്കിയിട്ട് വൺ പറഞ്ഞപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ ആയി അപ്പോൾ എട്ട് പറയുന്ന സ്ഥലത്ത് ആറ് പറഞ്ഞു എയിറ്റ് പറയുന്ന സ്ഥലത്ത് സിക്സ് പറഞ്ഞു ശരി ഇപ്പോൾ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇപ്പോൾ നാല് പറയുന്ന സ്ഥലത്ത് എങ്ങനെ അഞ്ച് പറയും നാലാണ് നമ്മൾ പറയുന്നത് വൺ ടു ത്രീ നാല് പറയുന്ന സ്ഥലത്ത് മൂന്ന് പറഞ്ഞു നാല് പറയുന്ന സ്ഥലത്ത് അഞ്ച് എങ്ങനെ പറയും വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതെങ്ങനെയതോ ഒരു എവിടേക്കോ കുറച്ച് ഇടുക്കിയിട്ടുണ്ടല്ലോ എന്ന് തോന്നും ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഞാൻ കുറച്ചുകൂടി സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഇപ്പോൾ ഇതിനെ താളത്തിനെ മാറ്റുക വൺ ടു വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ ഒരു ബീറ്റിനകത്ത് എത്ര വരുന്നുണ്ട്

ഫോർ ഫൈവ് വൺ അപ്പോൾ നാല് പറയുന്ന സ്ഥലത്ത് അഞ്ച് പറയുക എട്ട് പറയുന്ന സ്ഥലത്ത് പത്ത് പറയുക അപ്പോൾ ഇങ്ങനെ പറയുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു പേരിടണമല്ലോ അപ്പോഴെല്ലാം അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടൊരു സംഭവമല്ലോ അപ്പോൾ നമ്മൾ ചതുശ്രത്തിനെ ബേസ് ചെയ്യുക ഫോറിനെ എപ്പോഴും ബേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടെല്ലിങ് സംതിങ് ഓൺ ദ പ്ലേസ് ഓഫ് ഫോർ ദാറ്റ് ഈസ് കോൾഡ് ഫോർ എക്സാമ്പിൾ നാല് പറയുന്ന സ്ഥലത്ത് അഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഖണ്ഡം എന്ന് പറയും നാല് പറയേണ്ട സ്ഥലത്ത് മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിശ്രന്നു പറയും നാല് പറയുന്ന സ്ഥലത്ത് ഏഴ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിശ്രം എന്നു പറയും അപ്പോൾ നാല് പറയുന്ന സ്ഥലത്ത് എന്നുള്ള ഊന്നൽ നമുക്ക് കൊടുക്കണം ഇപ്പോൾ 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 ഓരോ താളത്ത് ഇപ്പോൾ എവിടെ നിന്ന് എന്ത് വേണമെങ്കിലും പറയാമെന്നായിപ്പോൾ നമുക്ക് അല്ലേ അതിൻ്റെ കണക്കാണ് അതിൻ്റെ മെയിൻ ഇപ്പോൾ എല്ലാവരും മൃദംഗം വായിക്കുന്നവർക്കെല്ലാവർക്കും ഇതറിയാം ആല് താളത്തിൽ പതിനാറ് മാത്ര പതിനാറ് മാത്രയാണ് നമ്മൾ ഒരു ഹാഫിലുള്ളത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഈ വൺ ടു ത്രീ ഫോർ എന്നുള്ളതിന് ഇപ്പോൾ നാല് വൺ ടു ത്രീ ഫോർ വന്നു ഈ നാല് വൺ ടു ത്രീ ഫോറിനെ മൂന്ന് വൺ ടു ത്രീ ഫോർ ആക്കി പറയണമെങ്കിൽ അതിനെ തിശ്രപ്പെടുത്തിയാൽ മതി 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 ഈ രജനി സാറിന്റെ പടത്തിലൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഓടി വന്ന് പെട്ടെന്ന് സ്ലോ മോഷൻ ലാവുമല്ലോ ആണ് അത് അതായത് ആ ഫ്രെയിംസ് ആണ് ആദ്യം ഫോർ ഫോർ പൾസസ് ആയിട്ട് വരുന്നുണ്ട് ഫ്രെയിം റേറ്റ് ഇവിടെ എത്തുമ്പോൾ എന്താകുന്നുണ്ട് അത് ത്രീ ആയി മാറുകയാണ് ഒരു ഒരു ബീറ്റിൽ ത്രീ പൾസായിട്ട് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ ആവും

ഇത് അഞ്ച് പ്രാവശ്യം പറയുന്നത് അതാണ് ഖണ്ഡം ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ആ രണ്ട് പ്ലസ് ഒന്നെന്ന് പറയണത് തിശ്രം പറയുമ്പോൾ തിശ്രത്തിന്റെ കീഴ്ക്കാലം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ അതിന് രണ്ടാണ് ഇതാണ് താളത്തിൻ്റെ ഓരോ പൾസ് വെറൈറ്റീസ് എന്ന് പറയണത് ഇപ്പോൾ താളത്തിനകത്ത് തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ നടയൊന്നും മാറ്റാതെയും ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഈ ഫോർ എന്ന് പറയുന്നതിന് ഇപ്പോൾ ഫോറിൻ്റെ ആക്സെൻ്റ് ഫോറിനെ മാറ്റുന്നില്ല ഫോർ അങ്ങനെ തന്നെയുണ്ട് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ പക്ഷേ ഇതിൻ്റെ ആക്സെൻറ്റിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മൂന്നാക്കി പിരിക്കുക കിട്ടത്ത 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 അപ്പോൾ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ഇപ്പോൾ ഒരു ആക്സൻ്റ് കിട്ടുന്നുണ്ട് നമുക്ക് അതായത് അതിൻ്റെ പേരാണ് ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് പറയുന്നത് ചതുശ്ര തിശ്രം എന്നറിയപ്പെടുന്ന ഒരു കോൺസെപ്റ്റാണത് ചതുശ്രതീശ്വരം മീൻസ് നത്തിങ് ബട്ട് ചതുശ്രത്തിൽ മൂന്നിൻ്റെ ആക്സെൻറ്റിനെ മാത്രം വെച്ച് പറയുന്നതിൻ്റെ പേരാണ് ചതുശ്രധീശ്വരം എന്ന് പറയുന്നത് അത് ഈ നടകളിൽ വരില്ല അത് പക്ഷേ രാഗതാന പല്ലവിയോ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കർണാടിക്കിലാ മാത്രമല്ല നമ്മൾ ഫിലിമിലും യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ മ്യൂസിക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്താ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ദ ആക്സെൻറ്റ് ഓഫ് ത്രീ ബട്ട് ഇൻ ഫോർ അവ എന്താ വെച്ചാൽ ഒരു 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 ഇതിൻ്റെ മേൽക്കാലമൊക്കെ പറയുമ്പോൾ ഒരു സ്വിങ് വരും ആ സ്വിംഗ് എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട് മ്യൂസിക്കിൽ അതിൽ ഒരുപാട് പേർക്ക് നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് അതായത് താളത്തിൽ നമ്മളിപ്പോൾ ഇത്രയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ സ്വിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും ചാപ്പ് എന്ന് പറയുന്നത് ചായവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ രണ്ട് ഇസ്റ്റു മൂന്ന് അതുപോലെ സ്വിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താ നാ කතිී න තීතතා තිී තිනකතිීම් ති තදී තික නත තිමත ික ත ද ම ික තිම් තිම් කති ි ස මො මාර පරණ කනක ද අ මාරි സാർ അതെന്താ അങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഉണ്ട് എന്താ വെച്ചാൽ താ ക ദി കി മി വൺ ടു വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ടു ത്രീ ഫോർ എന്നാവുണ്ട് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു അതായത് നേരത്തെ പറഞ്ഞ എന്താണ് എട്ട് പറയുന്ന സ്ഥലത്ത് ആറ് പറഞ്ഞു ഇപ്പോൾ ആറ് പറയുന്ന സ്ഥലത്ത് ആറിനകത്തിരുന്ന് എട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അത് ശ്രദ്ധിച്ചോ അതായത് സിക്സാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടു ത്രീ എന്ന് പറഞ്ഞ സിക്സ് ഉണ്ടല്ലോ അതെ വൺ ടു ത്രീ വൺ ടു ത്രീ സിക്സ് ആണല്ലോ അതിലാണ് നമ്മൾ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ തക്ക് ദിമ്മി തക്ക് ജെണ്ണു തക്ക് ദിമ്മി തക്ക് ജെണ്ണു ത ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രേറ്റ് വേ നമുക്ക് പറയാൻ പറ്റുന്ന ആൻസർ എന്താണ് സിക്സ് മൾട്ടിപ്ലൈ ബൈ വൺ ആൻഡ് ഹാഫ് മ്യൂസിക്കിനകത്ത് ഹാഫ് എന്ന് മാത്രം ഇല്ല അപ്പോൾ എങ്ങനെ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ് ഇൻറ്റു ഒന്നര എത്രയാണ് ഒമ്പത് അതല്ലല്ലോ നമുക്ക് ഇവിടെ കിട്ടിയത് അപ്പോൾ പിന്നെ ഇതെങ്ങനെ വരും അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് വരും ഇത് നത്തിങ് ബട്ട് നമ്മൾ ഈ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ തക്ക ധിമ്മി തക്ക ജണ്ണു ത ഈ സാധനം ഒന്ന് സൂക്ഷിച്ച് നോക്കൂ എയ്റ്റ് ഇൻ എത്ര വേണം ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ എയ്റ്റിൻ്റെ നമ്മൾ പറയുന്നു പക്ഷേ ആ എയ്റ്റിൻ്റെ കണ്ടന്റ് എന്താണ് മുക്കാൽ ത്രീ ഫോർത്താണ് എയ്റ്റ് ഇൻ ടു ത്രീ ഡിവൈഡഡ് ബൈ ഫോർ ഗുണിച്ചു നോക്കൂ എണ്മൂന്ന് ഇരുപത്തിനാല് ചുവട്ടിൽ നാല് മുകളിൽ ഇരുപത്തിനാല് ആറ് നാല് ഇരുപത്തിനാല് ആറ് ആൻസർ കിട്ടിയില്ല അപ്പോൾ ആ സത്യം ആറ് അവിടെ തന്നെ ഉണ്ട് അതായത് വൺ ടു ത്രീ 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 ഫോർ വൺ ടു ത്രീ ഫോർ വൺ അപ്പോൾ ഈ വൺ ടു ത്രീ ഫോർ പറയണ എന്താണ് മുക്കാൽ മാത്രം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് പക്ഷെ ആ സത്യം സത്യമായി മാറണമെങ്കിൽ ഇത് എട്ട് പ്രാവശ്യം പറഞ്ഞ് ഈ മുക്കാലിൻ്റെ ആ ചേതാരങ്ങൾ കുറച്ച് വന്ന് സത്യത്തിലേക്ക് എത്തിക്കണം അപ്പോഴേ അത് മുക്കാൽ അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ മുക്കാൽ മാത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പുഷ് ആയി മാറും സോ ദാറ്റ് ഈസ് വാട്ട് ദ ഇൻട്രിക്സീസ് ഇൻ മ്യൂസിക് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെറ്റപ്പിലേക്ക് പോകാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ആറ് പറയുന്ന സ്ഥലത്ത് എട്ട് പറഞ്ഞു എട്ട് പറയുന്ന സ്ഥലത്ത് ആറ് പറഞ്ഞു എട്ട് പറയുന്ന സ്ഥലത്ത് അഞ്ച് പറഞ്ഞു അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനും ബേസിക് ആണെന്നുള്ളതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി മാറി ഇപ്പോൾ അടുത്ത ഇതിലേക്ക് എത്തി അല്ലേ ഇപ്പോൾ ഇനി ഇതിനെ ഇതിൻ്റെ ഒരു വേറൊരു അവസ്ഥാന്തരമാണ് ഇപ്പോൾ സാധാരണ ഗതിയിൽ എല്ലാവരും വായിക്കുന്നത് അപ്പോൾ പതിനാറ് പൾസുള്ള ഒരു സ്ഥലം ആദ്യതാളത്തിൻ്റെ ഹാഫ് മുപ്പത്തി രണ്ട് പൾസാണല്ലോ ആദ്യതാളം വൺ ടു ത്രീ ഫോർ 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 വൺ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇപ്പോൾ ഇതിനകത്ത് തക്ക തക്ക തക്കജെണ്ടു തക്ക ദിമ്മി തക്ക ചെണ്ടു തത്തി ഗിണ്ണത്തം താത്തി ഗിണ്ണാത്തോം താത്തി ഗിണ്ണാത്തം ദാ ഇത് ഏകദേശം എല്ലാവരും വായിക്കുന്ന ഒരു തീരുമാനമാണ് അപ്പോൾ ആ തതിങ്കിണത്തും തതിങ്കിണത്തും തതിങ് കിണത്തോ അത് മൂന്നഞ്ചാണ് വൺ ടു വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ വൺ ആ മൂന്നഞ്ച് വായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പൾസാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത് അത് പതിനാറിൽ ഒരെണ്ണം മൈനസ് ചെയ്യുമ്പോൾ മൂന്നഞ്ച് വരും പക്ഷേ ഇത് വലിയ വലിയ തവിൽ വിദ്വാൻമാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സുഖമായി വായിച്ചുകൊണ്ട് വരും എന്നിട്ട് തക്കത്തിമ്പ് തക്ക അജണ്ടു തക്കത്തിമ്പ് തക്ക അജണ്ടു താ തെക്കിട്ട തൊന്ത തെക്കിട്ട തൊന്ത തെക്കിട്ടത്തൊൻ താന്ന് വായിക്കും അപ്പോൾ ഉടനെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ തെറ്റായി പോയല്ലോ അയാൾ ഒന്ന് തള്ളണമായിരുന്നല്ലോ താത്തിണ്ടാത്തം താത്തിണ്ടാത്താത്തി കേണ്ടാ തോ താ ഇതല്ലേ ശരി അപ്പോൾ അയാൾ എങ്ങനെ തെറ്റ് വായിക്കുക എന്നെല്ലാവരും ചോദിക്കും പക്ഷേ അത് തെറ്റല്ല അയാൾക്ക് അയാളുടേതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് അതിനകത്ത് അപ്പോൾ വീണ്ടും നമുക്കൊരു ചോദ്യം വരും അതെങ്ങനെ ഈ ഒരു പതിനഞ്ച് പതിനാറ് പറയുന്ന സ്ഥലത്ത് പതിനാറ് മാത്രയുള്ള സ്ഥലത്ത് എങ്ങനെ ഈ പതിനഞ്ചിനെ അവിടെ കൊണ്ട് തള്ളി തള്ളിക്കയറ്റാൻ പറ്റുക മാത്തമാറ്റിക്കലി ക്യാൻ യു പ്രൂവ് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നാലക്ഷരമാണത് വൺ ടു ത്രീ ഫോർ ഈ നാലക്ഷരത്തിനെയാണ് നാല് ഇൻറ്റു നാല് പതിനാറ് മാത്ര എന്ന് പറയുന്നത് ഈ നാലക്ഷരത്തിന് ആദ്യം അതിന് യു ജസ്റ്റ് ഡു ഇറ്റ് ആസ് എ ഖണ്ഡം നാലിന് അഞ്ച് അഞ്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക താ കിട്ട ത കെത്താ കിട്ട താ കിട്ട താ താ നമ്മൾ ആദ്യം തന്നെ ഒരു ഒരു സംഭവം പറഞ്ഞു ഏതൊരു സാധനം നാല് പ്രാവശ്യം പറയുന്നു അതേ സ്ഥലത്തുനിന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തിശ്രമായിട്ട് മാറും നാല് അപ്പൊ ഏത് നാല് പ്രാവശ്യം പറഞ്ഞാലും അതിന് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അതിന്റെ തിശ്രമാവില്ലേ ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് ഖണ്ഡം താ കിട്ട താ കിട്ട താ കിട്ട അല്ലേ അപ്പോൾ അവിടുന്ന് മൂന്ന് പ്രാവശ്യം തകതിട്ട് പറയൂ താ കിട്ട താട്ട താട്ട ത തക്ക തക്കിട്ട തക്ക തക്കിട്ട് ത അത് തിശ്രമല്ലേ സോ അതിൻ്റെ പേരാണ് കണ്ട തിശ്രം വൺസ് യു ചേഞ്ച് ഇറ്റ് ടു കണ്ടം ദെൻ അതിനെ തിശ്രപ്പെടുത്തുക അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്ന് പറയും അത് ചെയ്യാനുള്ള എളുപ്പം എളുപ്പ വഴിയുണ്ട് അതെങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടത്തിന് കണ്ട കണ്ടചാപ്പിനെ വളരെ കീഴ് കാലത്തിൽ പ്രാക്ടീസ് ചെയ്യണം വൺ ടു വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ത ക ത കി ത ത ത ത ക ക കി കി ടി ടി ടിസ് ഈസ് ദ അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള ഇക്വേഷൻസ് മ്യൂസിക്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വളരെ അധികം ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള മഹാവിദ്വാൻമാരിൽ കുറച്ച് പേരുടെ ഞാൻ പേര് പറഞ്ഞ് തീരൂ അതിൽ പ്രൊഫസർ ടി ആർ സുബ്രഹ്മണ്യം സാർ എൻ്റെ ഗുരുനാഥൻ അതുപോലെ നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന ഒരു മഹാവിദ്വാൻ രഘുസാറിൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയായ നമ്മുടെ ഞങ്ങളൊക്കെ വളരെ കൂടി കണ്ണൻചെട്ടൻ എന്ന് വിളിക്കുന്ന വൈദ്യനാഥൻ സാർ അതുപോലെ സാഷാൽ പാലക്കാട് രഘു സാർ മൂർത്തി സാർ അങ്ങനെ ഒരുപാട് മഹാവിദ്വാനുകളുടെ ഒരു അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഇത് ഇങ്ങനെയെങ്കിലുമൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയത് ആൻഡ് ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ കൂടെ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ളവരും എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ളവരും അത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇപ്പോൾ എൻ്റെ മകൻ ഭരത്തിൻ്റെ കോളേജ് ഫ്രണ്ട് മൃദങ്കിസ്റ്റ് ആദർശ് ദേവരാജ് അസാധ്യമായിട്ട് മാത്തമാറ്റിക്കൽ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രായമോ സീനിയോറിറ്റിയോ ഒന്നും ഈ സയൻസിൻ്റെയും കണക്കിൻ്റെയും മുമ്പിൽ ഒരു പ്രത്യേക വിഷയമായിട്ട് വരാറേ ഇല്ല സത്യം അതാണ് അത് നമ്മൾ റിയാലിറ്റി ഷോയിൽ ആ ഷഡ്ജൻ കുറച്ച് മുകളിൽ അതൊന്നും ഇവിടെ നടക്കില്ല കാരണം കണക്കിൽ കാരണം തെറ്റിയാൽ മരണം എന്ന് പറയില്ല അതുപോലെ ഇപ്പോൾ ഇത് ഈ ഒന്നിലൊന്ന് മൂന്ന് എന്നൊക്കെ പറഞ്ഞില്ലേ അത് ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് കണക്കിനകത്ത് തീർച്ചയായിട്ടും ഞാൻ സമ്മതിച്ചേ പറ്റുമോ അത് തെറ്റുണ്ടെങ്കിൽ തെറ്റാണെന്ന് മറ്റേത് നമുക്ക് പറയാൻ പറ്റും അത് ആ രാഗത്തിൻ്റെ ഒരു ഫീൽഡ് നമ്മളങ്ങനെ പാടിപ്പോവാണെന്നൊക്കെ പറയും പക്ഷേ കണക്കിൽ അത് പറ്റില്ല രാഗത്തിലും അതൊക്കെ ഉണ്ട് പക്ഷെ അത് നമുക്ക് നമ്മൾക്കും ചിന്തിക്കുന്നതിന് അപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞോ ഫീൽഡ് അതുകൊണ്ട് അതിനകത്ത് അത്രയും പറയാൻ പറ്റില്ല പക്ഷേ കണക്കിനകത്ത് അത് പറയാൻ പറ്റും എന്താണോ അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് ഇപ്പോൾ ഈ പറഞ്ഞത് ഇപ്പോൾ ഒന്ന് ഒന്ന് പറയുന്ന സമയത്ത് മൂന്ന് പറഞ്ഞിരുന്നു തിശഞ്ഞല്ലേ ആ രണ്ട് പറയുന്ന സ്ഥലത്ത് മൂന്ന് പറയുന്നത് ഇപ്പോൾ വെസ്റ്റേൺ മ്യൂസിക്കിൽ ഒരുപാട് എനിക്ക് കൺഫ്യൂഷനായ ഒരു സംഭവമാണ് ത്രീ ഫോർ ടു ഫോർ സിക്സ് എയ്റ്റ് ഒക്കെ എഴുതാറുണ്ട് നമ്മൾ ശരിക്കും അത് എന്താണെന്നുള്ളത് കുറച്ചുകൂടി കൂലങ്കഷമായിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് അതായത് നം നമ്മുടെ മ്യൂസിക് മൊത്തം ഈ ഫ്യൂഷൻ്റെ ഒരു അതിപ്രസരമാണ് അതിപ്പോൾ ഇപ്പോൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുടി നീട്ടി വളർത്തി നമ്മൾ എന്തെങ്കിലും ഒരു കീബോർഡിൽ അനിലിനെ കയറ്റി പോലെ അല്ലെങ്കിലും അങ്ങനെ വല്ലതും വായിച്ച അതൊന്നും അല്ല ഫ്യൂഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പല സംഗീത ശാഖകളും ചേർന്ന് വന്ന് കോർത്ത് ആ സംഗീതത്തിൻ്റെ ബ്യൂട്ടി അങ്ങനെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു സംഭവത്തിനാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത് അത് ഈവൻ മ്യൂസിക്കിൽ മാത്രമല്ല കളേഴ്സിലും ഒരുപാട് ഫ്യൂഷൻ ഉണ്ട് ആർട്ടിൽ ഒരുപാട് ആർട്ടിലും ഫ്യൂഷൻ ഉണ്ട് അതുപോലെ ഈ താളങ്ങളിലും ഫ്യൂഷൻ ഉണ്ട് ആ താളങ്ങളുടെ ഫ്യൂഷനാണ് ഈ പറഞ്ഞ ചതുശ്രദിശ്രോവും കണ്ടതിശ്രോ ഒക്കെ അതേപോലെ ഒരു മ്യൂസിക്കൽ ഈവൻറ്റ് അതിനെ ഇപ്പോൾ ഒരു താളത്തിനകത്തേക്ക് എങ്ങനെ കൊണ്ടുവരുന്നു ടു ഫോർ എന്ന് എഴുതി കഴിഞ്ഞാൽ വാട്ട് ഈസ് ടു ഫോർ അത് ഒരു സാധാരണ നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ പറയും അങ്ങനല്ല ഫോർത്ത് മെഷർ ടു ടൈംസ് വളരെ സിമ്പിൾ അപ്പോൾ പെട്ടെന്ന് ഒരാൾ അല്ല അപ്പോൾ അപ്പോൾ ഫോർ ബൈ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ ഫിഫ്ത്ത് മെഷർ അങ്ങനെ ഒരു മെഷർ ഇല്ല സോറി വെസ്റ്റേണിൽ അങ്ങനെ ഒരു ടൈം സിഗ്നേച്ചറേ ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ഈ പ്രശ്നം പറ്റുന്നത് നമ്മൾ ബൈ എന്ന് കഴിയുമ്പോൾ അത് ഭാഷ മാറിപ്പോകരുത് മ്യൂസിക്കിൽ ഫോർ എന്ന് എഴുതി ടു ബൈ ഫോർ എന്ന് എഴുതും ഓ അപ്പോൾ നാലിൽ രണ്ട് അങ്ങനെ ഹരിക്കാനൊന്നും പാടില്ല അത് അതാണ് അതിൻ്റെ ലാംഗ്വേജ് അത് അതുപോലെ ഇപ്പോൾ ക്ലഫിൽ നമ്മളിപ്പോൾ ബേസ് ക്ലഫ് ഇട്ടിട്ട് രണ്ട് കൂത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിന് അതാണല്ലോ ഹാ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ പെട്ടുപോകും നമ്മൾ രണ്ടും രണ്ടാണ് അത് ഭാഷേൻ്റെ വരെയാണ് അപ്പോൾ ടു ഫോർ എന്ന് പറഞ്ഞാൽ ഫോർത്ത് മെഷർ അത് ക്രോച്ചിറ്റാണോ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കി അറിയാം ഫോർത്ത് മെഷർ ടു ടൈംസ് ഒരു ബാറിൽ വരുന്നതിനാണ് ടു ഫോർ എന്ന് പറയുക കട്ട് കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ 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 ഫോർത്ത് മെഷർ വൺ ഒറ്റ പ്രാവശ്യമേ വരുള്ളൂ വൺ ആൻഡ് ആ കൈ അവിടെ പോയി നിൽക്കുമല്ലോ അതാണുള്ളൊരു ഒരു ഒരു ബീറ്റ് കംപ്ലീറ്റ് ആവണത് അപ്പോൾ അങ്ങനെ താളങ്ങളെ നമ്മൾ ഇപ്പോൾ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള സംഭവമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് അല്ലെങ്കിൽ പെട്ടുപോകും എപ്പോൾ പെട്ടു എന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് എന്താ വെച്ചാൽ ഇത് നമുക്ക് ഒരുപാട് തോണിയിൽ നമ്മൾ എല്ലാവരും കാല് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ കാല് വെച്ചത് വെള്ളത്തിലേക്ക് കാല് പോകരുത് അത്രയേ ഉള്ളൂ വെച്ച് ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ഒരു നിൽക്കണം എന്നുള്ളൊരു ഇതാണ് കാരണം മ്യൂസിക് തന്നെ ആണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും അറിയാതെയും ആളുകൾ മ്യൂസിക് ചെയ്തിട്ടുണ്ട് അതാണ് മ്യൂസിക്കിൻ്റെ ബ്യൂട്ടി ഇപ്പോൾ ഇത്രയും ചാപ്പ് താളങ്ങൾ പന്ത്രണ്ട് പോയി മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഇതൊന്നും അറിയാതെയും നല്ല ഇഷ്ടം പോലെ നല്ല പാട്ടുകൾ ആൾ ചെയ്ത് ആൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മ്യൂസിക്കിൽ ഇതൊക്കെ പഠിച്ച ശേഷം നമ്മൾ എപ്പോഴാണ് ഈ മ്യൂസിക് നമ്മൾ ചെയ്ത് തുടങ്ങുക എന്നൊന്നും ആരും വേവരാതി പെടേണ്ട ആവശ്യമില്ല അതൊക്കെ തനിയെ വന്നോളും അതിൻ്റെ ഒരു സുഖമുണ്ട് സംഗീതത്തിൽ താളത്തിൻ്റെ ക്രമങ്ങൾ അറിയാനാണെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് തകതി തീ തകതി എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ഇംഗ്ലീഷ് മതമാണല്ലോ വൺ ടു ത്രീ ഫോർ എന്നൊക്കെ പക്ഷേ നമ്മളിപ്പോൾ പണ്ട് വളരെ എളുപ്പമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകും ഇപ്പോൾ എല്ലാവരും ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലെണിഞ്ഞവളി എളുപ്പം പാടും എല്ലാവരും പക്ഷേ അതിൻ്റെ ചരണം മദരസ ലല ലലലല ലലലല്ല ആ അവിടെ ലല ലലാവുന്നു നമുക്ക് കണ്ടില്ലേ ആ സാഹിത്യം പാടാൻ ബുദ്ധിമുട്ടാണത് അതുപോലെ ഈ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് പഠിക്കുന്നതിനേക്കാൾ നല്ലത് തകതിമിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തകീട്ട നാദിൻ തിന്ന അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് തക് കിടക്കറെ കിട്ടോ തക് കിടക്കത്തെ കിടത്തും കിടത്തക്കത്ര കിടത്തോളം തതി കേട്ടാ കെ താ കേ തെട്ടാ കെ താക്കേ തെക്ക് തതി കേട്ടാ കിടത്തക്കത്ര കിടത്തും തക്ടക്കിടും കിടത്തക്കത്ര കിടത്തോ തതി കേട്ടാ കെ താക്കേ തതി കേട്ടാ കെ താക്കേ തെക്ക് തതി കേട്ടാക്ക ഇത് ഞാൻ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് നാക്കൊക്കെ വെടിച്ച് ഭസ്മായി മാറും അത്രയും പ്രശ്നമാകും കാരണം കിടത്തക്ക തലിക്കിട്ട എന്ന് പറയുന്ന സാധനം തന്നെ വന്നിട്ട് എത്ര അതിൻ്റെ വൺ എയ്ത്ത് സ്പീഡിലേക്ക് പോയി എയ്ത്ത് സ്പീഡിലേക്ക് പോയി അല്ലേ അപ്പോൾ അതിനൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള നമുക്ക് നാക്കിലും വായിക്കും ഒഴയാൻ പറ്റിയിട്ടുള്ള ചില സംഭവങ്ങളെ സിലബിൾസ് ആക്കി കൊണ്ടുവന്നു ഇപ്പോൾ തക്ക തക്കീട്ട എന്ന് പറഞ്ഞത് രണ്ട് മൂന്ന് തക്ക എന്ന് പറഞ്ഞാൽ രണ്ട് തക്കീട്ട എന്ന് പറഞ്ഞാൽ മൂന്ന് തക്കതിമി നാല് ത തക്കതിമി എന്ന് പറഞ്ഞാൽ അഞ്ച് അല്ലെങ്കിൽ തക്ക എന്ന് പറഞ്ഞാൽ അഞ്ച് ത തോങ് കിട്ട എന്ന് പറഞ്ഞാലും അഞ്ച് ത തോങ് അതും അഞ്ചാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില ലാംഗ്വേജ് ഉണ്ട് നമുക്ക് അത് ഇപ്പോൾ മൃദംഗം പഠിക്കാനായി സാധാരണഗതിയിൽ ഈ വിജയദശമി ദിവസം ഭയങ്കര ബിസി ആയിരിക്കും എല്ലാവരും കംപ്ലീറ്റ് ആ സ്റ്റോക്ക് ചെയ്ത പണമൊക്കെ ആർക്കെങ്കിലും ഇങ്ങോട്ട് കൊടുക്കും അതല്ലാതെ സാധാരണ പാട്ട് പഠിക്കുന്നവർക്കും ഇത് പഠിക്കാം മൃദംഗം പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല ഇത് ഫ്ലൂട്ട് പഠിക്കുന്നവർക്ക് പഠിക്കാം വയലിൻ പഠിക്കുന്നവർക്ക് പഠിക്കാം ചിലർ പറ കണക്ക് മാത്തമാറ്റിക്സ് എനിക്ക് ആ മ്യൂസിക്കിൻ്റെ ഒരു സുഖം അത് അത് ആ ഒരു ക്ലീഷ ഡയലോഗൊന്നും ഇവിടെ വില കാരണം എന്താ വെച്ചാൽ കണക്കിന് കണക്ക് തന്നെ വേണം അല്ലേ അല്ലെങ്കിൽ നമ്മൾ എല്ലാ പാട്ടും തന്നിട്ട് നമ്മൾ ഒറ്റ ടെമ്പോലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭീകരെന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ പാട്ടും ഒരുപോലെ ഉണ്ടാവും അപ്പോൾ ഉദാഹരണത്തിന് ഓരോ പാട്ടുകളുടെ എടുപ്പുണ്ടല്ലോ കരിമുകിൽ കാട്ടിലേ രജനിതൻ വീട്ടിലേ കനകാംബരങ്ങൾ കടത്തുവള്ളം യാത്രയായി ഈ പാട്ട് സമ പെട്ടെന്ന് ഒരാൾ വന്ന് പറയും പെട്ടെന്ന് ബിസി ആയിട്ട് പാടാൻ പറയുന്നു ചിലപ്പോൾ പല ഫാക്ടറിയുടെ വലിയ ഓണറായിരിക്കും കരിമുകിൽ കാ ൻ വി ടിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു തോന്നുന്നു നമുക്ക് അപ്പോൾ അവിടെ എന്തോ ഒരു സംഭവമുണ്ട് അതെന്താണ് വൺ ടു ത്രീ ക റിമൂഗിൽ ഈ വൺ ടു ത്രീ കഴിഞ്ഞിട്ട് ആ പാട്ട് എടുക്കാൻ പാടുള്ളൂ ആ വൺ ടു ത്രീ എന്ന് പറയുന്നത് വൺ ആൾറെഡി വൺ ടു ത്രീ എന്ന് ഓട്ടപ്പന്ത പറയണ വൺ ടു ത്രീ അല്ല അതിനോരോ അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങളാണ് കണക്കിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ സംഗീതത്തിൽ മൂന്ന് പൊസിഷനാണ് ഒന്ന് വന്നിട്ട് ഓൺ ബീറ്റ് പിന്നെ ഒരെണ്ണം വന്ന് ബിഫോർ ബീറ്റ് പിന്നെ ഒരെണ്ണം വന്ന് ആഫ്റ്റർ ബീറ്റ് അങ്ങനെ ഒരു മൂന്ന് സ മൂന്ന് സത്യമേ ഉള്ളൂ സംഗീതത്തിൽ അപ്പോൾ ഓഫ് ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓഫ് ബീറ്റ് ഒരു ഒരു കീർത്തനം ചടേ ബൂ ചടേ ബു ചടേ ചേ അത് വന്നിട്ട് ചട്ടേ ചടേ ബുദ്ധിമാനുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീനിങ് അറിയില്ല പക്ഷേ ഇങ്ങനെ ആയിരിക്കാം അത് ബുദ്ധിയിൽ കുറച്ച് മുമ്പനാണ് എന്ന് പറയാൻ വേണ്ടി ആയിരിക്കാം ചേർ സമയം അങ്ങനെ പാടി ഉണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥം ആയിരിക്കാം മേ ബി ഇത് നമുക്ക് ഈ ഇന്ത്യയിൽ മൊത്തം പത്ത് രണ്ട് ലക്ഷത്തോളം ഭാഷയുണ്ട് ഇതൊക്കെ പഠിക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതം എവിടെ എത്തും എന്നുള്ളത് അറിയാലോ അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് പറയുന്നതിനേക്കാളും നല്ല ആ ബ്യൂട്ടിയിൽ നമുക്ക് അങ്ങ് പോവാം എന്താണ് ദേവദേവ കലയമി തേ ചരണു സേവനം ദേവദേവ ആ ദേവദേവ എന്നുള്ളത് ഓൺ ദി ബീറ്റ് ആണ് ദേവദേവ ഈസ് ഓൺ ദി ബീറ്റ് ചാട്ടേ എന്നുള്ളത് ഓഫ് താളത്തിന് മുമ്പ് ഇനി അടുത്തതെന്താണ് കരിമുകിൽ കാട്ടിലെ വൺ ടു ത്രീ കരിമുകിൽ കാട്ടിലേ അപ്പോൾ ഇതാണ് സംഗീതത്തിലുള്ള പരമമായ സത്യം ഇതിൻ്റെ നീക്കുപോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമാകുന്നില്ല അപ്പോൾ താളവും സംഗീതത്തിലെ ഗണിതവും അറിഞ്ഞില്ലെങ്കിൽ കരിമുകിൽ കാട്ടിലെ സമത്തിലും പാടി ചടയ ബുദ്ധിമാനുള്ള എല്ലാം ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് പണ്ട് എനിക്ക് നടന്ന ഒരു ജോക്ക് ഓർമ്മ വരിക കാരണം ഒരാൾ എന്ത് ചെയ്താലും ആൾക്ക് പെട്ടെന്ന് പാട്ട് തുടങ്ങണം അപ്പോൾ സംഗതി അതിനാളത്തിലൊക്കെ പല പല ഡിവോഷണൽ പാട്ടുകളുണ്ടല്ലോ അതിൽ ഒരു ഒരു സാധനം എനിക്കിപ്പോൾ ഓർമ്മ വന്നത് ഞാൻ പറയാം അതൊരു ഒരു സാങ്കല്പിക കഥാപാത്രമായിട്ട് എടുത്താൽ മതി കാനനവാസ കലിയുഗവരദ കാനനവാസ കലിയുഗവരദാ ഈ പാട്ട് പാട്ടെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇതുപോലെ എല്ലാ ദൈവങ്ങളുടെ പേരിലും പാട്ടുണ്ടാവും ഈ തരര വാരായോ അങ്ങനെ പാട്ടൊരു പോലെ പാട്ടുണ്ട് ഹിന്ദു ഡിവോഷണൽ ക്രിസ്ത്യൻ ഡിവോഷണൽ മുസ്ലിം ഡിവോഷണൽ പാർസി ഡിവോഷണൽ എല്ലാ ഡിവോഷണലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഒരു സത്യം ഉണ്ടാവും പക്ഷേ ഇതെന്ത് ഞങ്ങൾ ഓർക്കസ്ട്ര ഒക്കെ വായിച്ചിട്ട് ഇങ്ങനൊരു പാട് പാട്ട് പാടുന്ന ആൾക്ക് കുറച്ച് ധൃതി കൂടുതലാണ് അദ്ദേഹം ഈ രണ്ട് ഈ സനി പമ ഖരി ശനി സന ഇങ്ങനെ എടുക്കുന്നതിന് പരം പുള്ളി തനി പമ ഖരി സനനാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ പാടിയുള്ള അപകടം എന്താകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് പതിനാറ് പൾസ് വെച്ചിട്ട് പോകുന്ന സാധനത്തിൽ രണ്ട് മൈനസ് ചെയ്തു കഴിഞ്ഞാൽ പതിനാല് അപ്പൊ ഇയാള് രണ്ട് മൈനസ് ചെയ്യുന്നതിന് വരുന്ന സമത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യ താളത്തുള്ള പാട്ട് മൊത്തം മിശ്രചാപ്പിലായി പോവും കാനനവാസ കലിയുഗ കാൽ കൈ തൊഴുന്നേ കേശാതിപാദം തൊഴുന്നേന്നായി പോവും അപ്പൊ മൊത്തം അപ്പൊ ഓരോ സമയത്തും ഈ രണ്ട് രണ്ട് മാത്ര നമ്മൾ അറിയാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക ആ രണ്ട് മാത്രകൾ കംപ്ലീറ്റ് ഇങ്ങനെ വയർ നിറഞ്ഞ് അവസാനം അതിന് സഹിക്കാൻ പറ്റാതാവുമ്പോൾ ഒരു താളവട്ടം അങ്ങ് ചുവട്ടിപ്പോവും സോ അത് അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് അപ്പം കറക്റ്റായിട്ട് താളം ലയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംഗീതത്തിൽ സോ ഹോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് സ്മോൾ സെഷൻ ആൻഡ് ഐ താങ്ക് മൈ ബിലോവഡ് ജാസി ഗിഫ്റ്റ് ആൻഡ് പത്മേന്ദ്ര പ്രസാദ് ബിക്കോസ് ഞങ്ങൾ സാധാരണഗതിയിൽ ഞങ്ങൾ മൂന്ന് പേരും കാഷ്വലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ വളരെയധികം ഒഫീഷ്യലായിട്ട് എന്നെ ഇങ്ങനെ ഒരു ചെയറിലിരുത്തി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും കാരണം ഞങ്ങൾ മൂന്ന് പേരും ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ രസകരമായിട്ട് ഈ സംഭാഷണങ്ങൾ പോവും ഇതിപ്പോൾ രണ്ട് വെർച്വലും ഞാൻ സത്യമായതുകൊണ്ട് ചില കാര്യങ്ങളിൽ എനിക്ക് ചില തെറ്റുപയറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം